അപ്പി ഫാസ്റ്റ് അപ്പി അവിടെ വയ്യ അപ്പി. വേഗം റെഡിയാകട പോണം. അപ്പൊ നിങ്ങള് കള്ളന്മാരും മാത്രല്ല പിച്ചക്കാരും കൂടിയാണല്ലേ? പിച്ചക്കാരൻ നിന്റെ തന്ത, ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് മോഷ്ടിക്കുന്നവരാ, അല്ലാതെ തെണ്ടികളല്ലടാ. മോഷ്ടിച്ചിട്ടാണോ അന്തസ്സായിട്ട് ജീവിക്കുന്നത്? ഊപ്പേ, ഞങ്ങള് പറയുന്ന അനുസരിച്ച് നിന്നാ മതി കേട്ടാ, വലിയ വർത്താനൊന്നും പറയണ്ട. ഓ, ഒന്ന് വേഗമാകട്ടെ മല്ലേശ്വരി, പോലീസ് പിടിക്കാത്ത സ്ഥലം നോക്കണം. ആ, പോലീസ് നമ്മളെ ഒട്ടും ശല്യം ചെയ്യാത്തൊരു സ്ഥലമുണ്ട്. അതെവിടെയടി? ലോക്കപ്പ്. അതെനിക്ക് നേരത്തെ മനസ്സിലായി. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് താമസിച്ചൂടെ? സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് സ്ഥലമില്ലെന്നാ നീ പറയുന്നത്? സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ 10 സെന്റ്, KSRTC ബസ് സ്റ്റാൻഡിൽ 8 സെന്റ്, എറണാകുളം മാരഗാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്ര സെന്റ് വേണോന്ന് മേയർ ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞവനാണ് ഞാൻ. എൻ ജി റോഡിന്റെ വക്കീലേ. ഈ ചെറുക്കൻ സ്വപ്ന പെശാണെന്നാണ് തോന്നണേ. കൂടെ കൊണ്ടുവിടുന്ന ഒടുക്കൻ ഭാര്യയാവോ? എടി, ഇവൻ മറ്റു നാലു പേരെ പോലെ കഴുതയല്ല, 10 വയസ്സ് കൂടുതലാണ്. എന്തോന്ന്? തലയിൽ ഇത്തിരി കൂടുതൽ ഉണ്ടെന്ന്. മുടിയ എങ്കി പിന്നെ മുട്ടയടിച്ച വിട്ടുകളയാന്ന്. മുടിയല്ലടി, ബുദ്ധി ബുദ്ധി. ഓ, നിങ്ങക്കില്ലാത്ത സാധനം. എടി, ഇവനെ കൂടി നമ്മുടെ പ്രൂഫിൽ പെടുത്തിയാൽ നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി ബലപ്പെടുത്താൻ സാധിക്കും. മൊണ്ണയാണെങ്കിലും നിങ്ങളുടെ തല കൊച്ചേ, ഇനി മുതൽ നീയും ഈ നാല് പിള്ളേരും ഒന്നാണ്. നാലൊന്ന് അഞ്ചല്ലേ? അയ്യോ, ഒറ്റ കെട്ടായിരിക്കണമെന്ന് പറഞ്ഞാണ് മനുഷ്യ. രാപകലില്ലാ അധ്വാനിക്കുന്നവരുടെ കമ്പനിയാണിത്. ഇവിടെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന ജോലി, അത് തെണ്ടലായാലും മോഷണമായാലും കൃത്യമായി ചെയ്ത് കാശ് ഞങ്ങൾ ഏൽപ്പിക്കണം. നിനക്കുള്ള കമ്മീഷൻ തരും. അത് മോശമല്ലേ? എന്ത് കമ്മീഷൻ കിട്ടണം? വേണ്ടെങ്കിൽ വേണ്ട. ദേ, ഇവന് കമ്മീഷൻ വേണ്ട. ശരി, മനുഷ്യ വെയില് മൂക്കുന്നു. ആ, എല്ലാം എടുത്തോടാ, ഞാൻ വണ്ടി ഇറക്കാം. ഓക്കേ, ഇത് ഡേറ്റ് വന്ന് ഇതിൽ വല്ലോ ഇടാം. ജീവിക്കാനായി ഒരുപാട് പണിയെടുത്തു, അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കുത്തുവാഹളയെടുത്ത് ഞാൻ ഒരു പരുവത്തിലായി. അവസാനത്തെ ശ്രമം എന്ന നിലയിൽ അരിമേടിക്കാൻ പഞ്ചർ പ്രദേശ് എന്നൊരു പുതിയ പ്രസ്ഥാനം ഞാൻ തുടങ്ങുകയാണ്. ഇതെങ്കിലും ഒന്ന് പച്ച പിടിക്കാൻ അനുഗ്രഹിക്കണമേ. ഏയ്, ആർക്കും സംശയം തോന്നരുത്, പശു അപ്പിടുന്നത് പോലെ വേണം ഇട്ടിട്ട് പോകാൻ. എണ്ണപ്പിന്റെ പശുവിന് വാടകയ്ക്കെടുക്ക് വാ. ദൈവമേ, ആദ്യമായിട്ട് ഒരു മലങ്കോള് തന്നെ കിട്ടണേ. രണ്ട്, ഇട്. മൂന്ന്. പശുവിനേക്കാളും നല്ലത് പോത്താണ്. അതുകൊണ്ടല്ലേ ആശ നിന്നെ തന്നെ ഈ പണി ഏൽപ്പിച്ചത്. ഇതാ വാന പിടിക്കാൻ അള്ളു വെക്കണ പോട്ടെ. എടാ, വണ്ടി ഒന്നും കാണാനില്ലടാ. എടാ, വണ്ടിക്കാരെ ക്യാൻവാസിൽ ഒരാള് നിർത്തിയിട്ടുണ്ടല്ലോ ജാക്കി, അവനത് ചെയ്തോളും. നിങ്ങള് വന്നേ കപ്പള്ളി കപ്പള്ളി കപ്പള്ളി. ഈ ഡ്രൈവർമാർ തെണ്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ ബാക്കിയുള്ളവൻ എങ്ങനെ ജീവിക്കും എന്റെ കർത്താവേ? എന്തൊരു ഗിരികേട്. ഇനിയിപ്പോ എന്തോ ചെയ്യാ? ആ, ഞാനെന്ത് ചെയ്യാനാ? എന്ത് പറ്റി സാർ? പഞ്ചറായി ഭാഗ്യം. അല്ല, ഇവിടെ വെച്ച പഞ്ചറായത് ഭാഗ്യം. തൊട്ടപ്പുറത്താർന്നെങ്കിൽ വലിയൊരു കാന ഉണ്ടായിരുന്നു. ആ കാനയിലേക്ക് ജീപ്പ് പറഞ്ഞ് സാറിന് എന്തെങ്കിലും അപകടം പറ്റുമെന്നൊരു പേടി. അങ്ങനെ ഒരു ഭാഗ്യം. സാറ്, ഇനിയിപ്പോ പഞ്ചർ ഒട്ടിക്കണെങ്കിൽ 10 കിലോമീറ്റർ അപ്പുറത്തും കണ്ട ഒരു കടയുള്ളൂ സാർ. സാറേ, ഈ സ്റ്റെപ്പിന് ഇല്ലയോ? അല്ല, സ്റ്റെപ്പിന് ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം പഞ്ചറായിട്ടുള്ള ടയർ മാറ്റി സ്റ്റെപ്പിന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പിന് കൂടി പഞ്ചറായിട്ട് ആ രണ്ട് പഞ്ചറായിട്ടുള്ള ടയർ ഉരുത്തിക്കൊണ്ട് ഏതെങ്കിലും പഞ്ചർ വർക്ക്ഷോപ്പിലേക്ക് സാറ് പോയി. സൂപ്പർ ആയിട്ട് പഞ്ചറൊട്ടിക്കുന്ന ടീം ഇവിടെ അടുത്തുണ്ട് സാർ, ഞാൻ പോയി വിളിച്ചോട്ടെ? വേഗം വേണം, എനിക്ക് എസ്കോർട്ട് പോകാനുള്ളതാ. സാറ്, ഒട്ടായിക്കോട്ടെ, എവിടെ വേണം, നമുക്ക് കാശ്. എന്താ പറഞ്ഞെ? ഞാൻ പോയി വിളിച്ചോണ്ടേ സാർ. ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഒരു വണ്ടിയും പഞ്ചറൊട്ടിക്കാൻ കാണുന്നില്ലല്ലോ. ഇത് ഇന്ന് തന്നെ പൂട്ടേണ്ടി വരും. നീ എവിടാ ചാണകം വിട്ടത്? ഞാനല്ലേ പശുവാണ് ചാണകം വിട്ടത്. അതല്ലടാ, റോഡിൽ തന്നെ അല്ലേ ചാണകം വിട്ടത്? പിന്നെ ഓട്ടോറിക്ഷ മുതൽ തമിഴം പാണ്ടി ലോറി വരെ കേറാൻ പാകത്തിലാണ് സംഭവം ഞങ്ങൾ സെറ്റിയിരിക്കുന്നത്. ഏ സംശയം ഉണ്ട്? ആശാൻ, ഈ വണ്ടിയിൽ ഒന്ന് കേറ്റി നോക്ക്. ആദ്യം ഈ വണ്ടി തന്നെ പഞ്ചർ ആയിക്കോട്ടെ. ആശാനെ, എടാ വല്ലതും വീണോ? ഒരു ജീപ്പ് ഒന്ന് കയറിയിട്ടുണ്ട്, ഞാനവരെ പിടിച്ചിരുത്തിരിക്കാ. വേഗം വാ, പഞ്ചർ പ്രദേശ് റെഡി. ജീപ്പിക്കാരെ, തുടക്കം മോശമല്ല.
പോലീസ് ജീപ്പാണെന്ന് നേരത്തെ പറയായിരുന്നു. എന്താ തണ്ടി? അഭിനന്ദാശനെ, നമുക്കിട്ട് പണിയുന്നവരില്ലേ, ആദ്യ പണി അവർക്കിട്ട് തന്നെ തുടങ്ങാം. നല്ല ഐശ്വര്യായിരിക്കും, പണി തുടങ്ങാം. ഗുഡ് മോർണിംഗ് സർ. സർ, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. പഞ്ചർ ബ്രദേഴ്സ്, ഇത് കൊള്ളാമല്ലോ. അതെ സർ, ഇത് ഹൈവേയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൊബൈൽ വർക്ക്ഷോപ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, റോഡിൽ വെച്ച് പഞ്ചറായാൽ ഞങ്ങൾ റോഡിലെത്തും. അതെ, കാട്ടിൽ വെച്ച് പഞ്ചറായാൽ കാട്ടിലെത്താം. വീട്ടിൽ വെച്ച് പഞ്ചറായാൽ വീട്ടിലെത്തും. വെള്ളത്തിൽ വെച്ച് പഞ്ചറായാൽ ഇവന്റെ തന്ത. പഞ്ചർ എവിടെ ഉണ്ടോ അവിടെ ഉണ്ട് പഞ്ചർ ബ്രദേഴ്സ്. പണി തുടങ്ങൂ. ഹസനെ, പിന്നെ ഒരു കാര്യം, ആദ്യമായിട്ട് കിട്ടിയ കോളാ, എന്റെ ഷെയർ എനിക്ക് കൃത്യമായിട്ട് കിട്ടണം. ഷെയറാ? എടാ, നാട് മുഴുവൻ കള്ളട്രിപ്പ് അടിച്ചു കിടന്നിരുന്ന നിന്റെ വണ്ടി പോലീസുകാരുടെ ഉത്സാഹ പിരിവും ആർ ടി ഒ എമ്മാരുടെ ഉല്ലാസ പിരിവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ വണ്ടി ഓടുന്നതിനേക്കാൾ ലാഭം ഓടാതിരിക്കുന്നതാണെന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് നിന്ന് മോങ്ങിയ നിന്നേ. ഓച്ചന്തുരുത്തിലെങ്ങാണ്ട് ഒരു പഞ്ചറുകട ഇട്ടിട്ട് ഒരു സൈക്കിൾ ടയറിന് പോലും പഞ്ചറൊട്ടിക്കാൻ വശമില്ലാതെ ചൊറിയും കുത്തിയിരുന്ന ഈ സലീമിനെയും കൈവെള്ളയിൽ 500 രൂപ എടുത്തു വെച്ച് പൊട്ടം ബിസ്ക്കറ്റ് കണ്ട മാതിരി എന്ത് ബിസിനസ് ചെയ്യണമെന്ന് അറിയാതെ മേലോട്ട് നോക്കിയിരുന്ന ഈ പീറ്ററിനെയും ചേർത്തിണക്കി പഞ്ചർ ബ്രദേഴ്സ് തുടങ്ങണമെങ്കിൽ എന്റെ ഈ തലയിൽ ഒരു സാധനം ഉണ്ട്. ഉണ്ടാക്കായിരിക്കും. ആ അല്ലടാ, കണക്ക് പറഞ്ഞാൽ 50% ഷെയർ നീ എനിക്കാ തരേണ്ടത്. ഓക്കെ. ആ സാർ, എല്ലാം ചേർത്ത് 150 രൂപ. പിന്നെ സാറ് പോലീസുകാരനാ അതിന്റെ പേരില്, 50 രൂപ കുറച്ച് തന്നാ മതി അല്ലേ? അത് മതി. അപ്പൊ 100 രൂപ. 200 രൂപ എന്നാണ് 50 രൂപ കുറച്ചത്. 150 രൂപ എണ്ണി തരണം. പഞ്ചർ ഒട്ടിച്ചതിനും കാശ് കുറച്ചതിനും ഒക്കെ നന്ദിയുണ്ട്. താങ്ക് യു. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ സാർ, കാശ്? ഏതെങ്കിലും പോലീസുകാരന് എന്തെങ്കിലും കാര്യത്തിന് ആർക്കെങ്കിലും കാശ് കൊടുത്ത കാര്യത്തിന് താൻ കേട്ടിട്ടുണ്ടോ? അല്ല സാർ, ഒരു മാസം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ വന്നാലുള്ള അവസ്ഥ. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഓ, കൈക്കൂലി അല്ലേ? ശരി. ഈ ജാതി കേസ് കെട്ട് കൊണ്ടുവന്ന അള്ള് വെക്കുന്ന വണ്ടിക്കായിരിക്കില്ല നിന്റെ. അയ്യോ പാവാ, പുതിയ കിട്ടിയ പണിയാ, ആദ്യമായിട്ട് കിട്ടിയ ചാൻസ്, പണം പോയില്ലേ? ഇനിയിപ്പോ വീട്ടിൽ എങ്ങനെ കാശ് കൊടുക്കും? ഓ, നിങ്ങൾക്ക് 3 പേർക്ക് മാത്രമല്ലേ ഉള്ളു വീടും കൂടി, ഞാനൊരു അനാഥനല്ലേ. ശരി, ലൊക്കേഷൻ. ഫോന്റെ കത്തായിരിക്കും. അതെ, കത്ത് വന്നു. പക്ഷെ ചെലവിലുള്ള കാജ് മാത്രം വന്നില്ല. ഈ തവണയും പഴയ വല്ലത് തന്നെ. അത്യാവശ്യം വല്ല വേണേ ചോദിക്കാം. നിന്നോടോ? എന്നോടല്ല, ആശാനോട്. ചായ കിട്ടുന്ന നേരത്തെ എങ്ങനെ നടക്കാതിരിക്കും? നമ്മളല്ലേ പറ്റുകാരി. പറ്റുകാരല്ല, പറ്റിപ്പുകാരി. ഒരു കാര്യം, ആ കേശവുള്ള ചേട്ടൻ ഈ തൊഴുത്തിലൊന്നും ഇറക്കേണ്ട. വല്ല കാര്യം ഉണ്ടാ? പോത്തുപോലെ 4 മക്കളുള്ളത്. അതുകൊണ്ടാണല്ലോ തന്ത തൊഴുത്തിലായത്. മക്കൾ അപ്പനോളമായാൽ അപ്പൻ വെറും ശപ്പൻ. നിന്റെ കാര്യമല്ലടാ. പിന്നെ ഇന്ന് ഏത് ജോലിക്കുള്ള അപ്ലിക്കേഷനാ ഇത്? ഫുഡ് ഇൻസ്പെക്ടർക്കുള്ള അപേക്ഷ. പാഷ്ട്, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത നീയാണോ ഫുഡ് ഇൻസ്പെക്ടർ ആകാൻ പോകുന്നത്? പിന്നെ ഫുഡ് കൂടുതൽ ഇൻസ്പെക്ടർമാരാണ് ഫുഡ് ഇൻസ്പെക്ടർ. അങ്ങനെയാണെങ്കിൽ നീ ഫുഡ് അയച്ചാണ്ടതല്ലേ? അതെ, ഈ കോപ്ലിക്കേഷൻ എടുത്ത് എന്ത് തീരുവിടോ ബോസേട്ടാ? ഇതെന്റെ അവസാനത്തെ ആപ്ലിക്കേഷൻ. ഇതും കൂടി കിട്ടിയില്ലെങ്കിൽ വിഷം അടിക്കൂ. ഞാൻ അടുത്ത എഴുതും. അല്ലാതെ നിനക്കൊന്നും തോന്നുന്നില്ല? എടാ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കീടനാശിനി കുപ്പികൾ ഇങ്ങനെ തുറന്നു വെച്ചേക്കായിരുന്നു. എന്തൊരു ഗന്ധം! എന്തോ ഇത് കൊട്ടാരമൊന്നും അല്ലല്ല. നിങ്ങളെ പോലെ തന്നെ ഡെയിലി 10 രൂപ വാടക കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ കഴിയണത്. ഈ മണം കുറച്ച് സഹിക്കേണ്ടി വരും. വെറുതെ അല്ല നിന്റെ കീടനാശിനി എന്ന് വിളിക്കുന്നത്. ഇവൻ ഈ സത്ര മാറ്റിച്ചേ അടങ്ങും. നീ മാവില് മരുന്നടിച്ചിട്ട് അതിൽ തേങ്ങ ഉണ്ടായിരുന്നു കേട്ടല്ലോ. അതേ ബന്ധം പറ്റിയതാണ്. മരുന്ന് മാറിപ്പോയി. തെങ്ങിന് അടിക്കുന്നായിരുന്നു മാവിലടിച്ച്. അതെ, മാസ വാടകയും ചോദിച്ചു ഓണർ ഒരാളെ വിട്ടായിരുന്നു. 5-6 വണ്ടി ഒന്നിച്ച് പഞ്ചറാകട്ടടാ. വാടക മുഴുവൻ ഒറ്റ അടിക്ക് കൊടുക്ക, ഇല്ലെങ്കിൽ ഒറ്റ ഇടിച്ച് പുറത്താക്കും എന്ന് പറഞ്ഞാണ്. എന്ത് കൊണ്ട് തിരഞ്ഞെടുത്ത 1001 ചോദ്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാത്ത 2002 ഉത്തരങ്ങൾ കൊണ്ട് ചുട്ട മറുപടി നൽകുന്നു. കാക്ക കുളിച്ചാൽ കൊക്കാകത്തത് എന്തുകൊണ്ട്? യേശുദാസ് താടി വളർത്തുന്നത് എന്തുകൊണ്ട്? എം ജി ശ്രീകുമാർ താടി വളർത്താത്തത് എന്തുകൊണ്ട്? IM വിജയ് മലയാള സിനിമയിൽ എത്തിയത് എന്ത് കണ്ടുകൊണ്ട്? നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. നാളെ ബസ് കയറി ആൾക്കാരെ പറ്റിക്കാളിന്റെ റിഹേഴ്സലാ. അത് മനസ്സിലായി. നീ വാടക തരാത്തത് എന്തുകൊണ്ട്? ഈ ബുക്ക് ആരും വാങ്ങാത്തത് കൊണ്ട്? ഇവന്റെ പ്രതിക്കാരും പിടിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്.
ഒരു കാര്യം ഞാൻ എല്ലാരോടും പറയാണ്, നാളെ മുതൽ കൃത്യമായിട്ട് വാടക തന്നില്ലെങ്കിൽ എന്റെ കളിയും ചിരിയൊക്കെ അങ്ങ് മാറും. ഓണറെ കൊണ്ട് എന്റെ കഴുത്തിന്റെ അളവെടുക്കാനുള്ള ഇട വരുത്തരുത്. ആ ചായക്കടക്കാരന്റെ മകനെ കണക്കിന് നല്ല മാർക്ക് കിട്ടിയെന്ന് ചേട്ടനോട് പറയാൻ പറഞ്ഞു. എന്നോട് പറയുന്നേ, നിങ്ങൾ ചായ കുടിച്ചതിന്റെ പറ്റെഴുതി പറ്റെഴുതിയാ കൊച്ചൻ കണക്ക് പഠിച്ചതെന്ന്. കാശ് കൊടുത്തില്ലെങ്കിലേ നാളെ തൊട്ട് ചായ തരില്ലാന്നും പറഞ്ഞു. എന്റെ ഈശോയെ, ചായക്കടയിലെ പറ്റ് ഇവിടുത്തെ വാടക സമ്മതിപ്പുണ്ടോ? അടി തുടങ്ങാം. മനസ്സിലായ അരിതാമ ഇനി ആരോഹണത്തിൽ പാടൂ. ശബാഷ്. ഇനി അവരോഹണത്തിൽ പാടിത്തണ്ടു. എടാ തോമ, നിന്റെ താമ ശരിയല്ല, എഴുതക്കടാ. എടാ സ്വരത്തിൽ കയറി പിടിക്കടാ, ഇങ്ങനെ തന്റെ ഒരു ചുക്കം കിട്ടില്ല എനക്ക്. സംഗതിയൊക്കെ തിരക്കില്ല, പക്ഷെ നിന്റെ അമ്മയ്ക്കൊന്നും ശരിയല്ല. എടാ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിയിരുന്ന് വേണം സാധനം ചെയ്യാൻ. സാധനമല്ല മനുഷ്യ, സാധവം. സാധവം ആ ഇത് തന്നെ. ഇനി ഓരോരുത്തരും നാളെ ചെയ്യേണ്ട ജോലികളെ കുറിച്ചാണ് അടുത്ത പാഠം. മുസ്തഫ, എടാ നീ നാളെ ബസ്സിലെ കാർഡിയോളജിസ്റ്റാ. എന്ന് വെച്ചാൽ എന്താ? എടാ ഈ ബസ്സിൽ കാർഡ് ഇട്ട് തെണ്ടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ, അതാണ് കാർഡിയോളജിസ്റ്റ്. ആരാ? കാർഡിയോളജിസ്റ്റ്. ആ എന്താടാ മിഴിച്ചു നോക്കുന്നേ, കേട്ട് പഠിച്ചോടാ തന്നെ. ഇരിക്കടാ ലവനെ, നമ്മള് ട്രെയിനി പാടാൻ വിട്ടാ മതി. എഴുതാക്കടാ. അപ്പൊ ഏത് പാട്ട് നീ പാടാൻ പോണേ? സംഗതി കൊള്ള, പക്ഷെ പാലക്കാട് വരെ പറ്റൂ. അത് കഴിഞ്ഞാ തമിഴ്നാടാ, തമിഴ് വേണം. തമിഴിലെങ്ങനെ പാടും? ഇത് തന്നെ പാടാ. ആയിരം പാദ സരങ്ങൾ കിളുങ്കി ആലുവാപ്പുള പിന്നെയും ഒളുകി ഗമപ്പ ഒളുകി. അപ്പൊ വണ്ടി ബോംബെ എത്തിയാ ഇന്ത്യക്ക് എന്ത് ചെയ്യും? അതിനുമുമ്പ് അത് പോലീസ് പിടിക്കില്ലേ? എന്തൊരു ബുദ്ധിയാണ്! ഈ മെന്റൽ ശക്തി നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നമ്മള് കോൺപനയൊക്കെ ക്രോർപതി ആയി പോയേനെ. അപ്പൊ ഇതുവരെ എനിക്ക് ബുദ്ധിയില്ലെന്നാണ് പറഞ്ഞു? നമ്മളൊരു സത്യം പറഞ്ഞ അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞ, നീ സത്യം പറഞ്ഞ, ഈ കുടിലിന്റെ മുമ്പിൽ സത്യം പറഞ്ഞ. നല്ല മാണിക്കം പോലത്തെ പിള്ളേരെ ചീത്താക്കാനുണ്ടല്ലോ. നിങ്ങളുടെ കയ്യാങ്കളി എന്റെ ഉമ്മ കാണിക്കരുത് കേട്ടോ. ഈ മല്ലേശ്വരിയോട് കളിക്കാറുണ്ടല്ലോ. ഒന്ന് എടുത്തരുമോ പ്ലീസ്? ഇന്ന് രണ്ടു ദിവസം കാര്യം നിക്കണേ. ഞാൻ എന്റെ പാട്ടിന് പോവാ. പാട്ടിന് പോണ? നീ പാട്ടിന് ഡാൻസിനൊന്നും പോണ്ട, നിനക്ക് പറ്റിയ പണി മോഷണം. ഞാൻ മോഷ്ടിക്കില്ല. ഞാൻ മോഷ്ടിക്കില്ല. നിങ്ങൾ അതിനെ പേടിപ്പിക്കാതെ മക്കള് മോഷ്ടിക്കണ്ട കേട്ടോ. കട്ടാ മതി. പിന്നെ ഈ നിക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. ഇവിടെ കുഞ്ഞങ്ങ് സമ്മതിച്ചേക്ക് കേട്ടാ. ഷീ കോൺഫിഡൻസ്. സോറി, സമ്മതിച്ചാ സമ്മതിച്ചടാ. നാളെ നിനക്ക് ഞാൻ സ്പെഷ്യൽ ഡ്യൂട്ടി തരാൻ പോവുകയാണ്. പോയിക്കട്ടെ. പോവേണേ. എന്റെ മോൻ ഭാവിയിൽ കായങ്ങളും കൊച്ചു കടത്തി വെട്ടു നോയിക്കോ.